ദൈവത്തിന് സ്തുതി. യേശുപ്രിയ സഹോദരരെ, മത്തായിയുടെ സുവിശേഷം 6:16-18 വരെയുള്ള വാക്യങ്ങളിലെ ഉപവാസത്തെപ്പറ്റി ഈശോ സംസാരിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ദാനധർമ്മത്തെപ്പറ്റിയും പ്രാർത്ഥനയെപ്പറ്റിയും പറഞ്ഞതുപോലെ ഉപവാസത്തെപ്പറ്റിയും യേശു മുന്നറിയിപ്പ് തരികയാണ്. അത് ഒരു കപടനാട്യമായി മാറരുത് എന്ന്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും അവരുടെ പ്രശംസ കിട്ടാനും വേണ്ടിയിട്ടുമൊക്കെ ഉപവസിച്ചാൽ ദൈവത്തിൽ നിന്നും ഒരു പ്രതിഫലവും നമുക്ക് കിട്ടുകയില്ല എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം സ്വന്തം മഹിമയാണ്, ദൈവമഹത്വമല്ല, സ്വന്തം മഹത്വമാണ് അത്തരം ഉപവാസത്തിൽ തേടുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നും പ്രതിഫലമൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഉപവാസത്തെപ്പറ്റി കൂടുതലൊന്നും യേശു ഇവിടെ പരാമർശിക്കുന്നില്ല. എന്നാൽ യഹൂദ പാരമ്പര്യത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലും ഉപവാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് മോശ 40 ദിവസം ഉപവസിച്ചതായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 34:26 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഏലിയ പ്രവാചകൻ ഹോറേബ് മലയിൽ 40 ദിവസം ഉപവസിച്ചതായിട്ട് നമ്മൾ രാജാക്കന്മാരുടെ 1 19:ത്തിൽ വായിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ സ്വന്തം പാപത്തിനും തൻ്റെ ജനത്തിൻ്റെ പാപത്തിനും പരിഹാരമായി ചാക്കൊടുത്ത് ചാരം പൂശി ദിവസങ്ങളോളം ഉപവസിച്ചതായിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 9:3 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ ആ ഒരു അധ്യായം മുഴുവനും വായിക്കുന്നത് വളരെ നല്ലത്, ഉപവാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കാൻ. പുതിയ നിയമത്തിലേക്ക് വന്നാൽ സ്നാപക യോഹന്നാൻ ദീർഘനാൾ മരുഭൂമിയിൽ ഉപവാസവും പ്രാർത്ഥനയുമായി ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുപോലെ യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഉപവസിച്ചിരുന്നതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 2:8 സൂചനയുണ്ട്. ഈശോയെ നോക്കിയാലും തൻ്റെ പരിശുദ്ധ ശുശ്രൂഷ ഈശോ ആരംഭിച്ചത് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയോടുകൂടിയാണെന്ന് നമുക്കറിയാം. ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ കൂടെയായിരുന്നപ്പോൾ ഉപവസിച്ചിരുന്നില്ല എന്ന സൂചന ഉണ്ട് മർക്കോസ് 2:8. എന്നാൽ പെന്തക്കുസ്ത കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞതുപോലെ ഈശോ അവരിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ പെന്തക്കുസ്ത കഴിഞ്ഞ് അപ്പസ്തോലന്മാർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 13:ത്തിൻ്റെ ആരംഭത്തിൽ ശിഷ്യഗണം ഒന്നിച്ചുകൂടിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നു. പൗലോസ്ലീഹ സ്വന്തം ജീവിതസാക്ഷ്യം പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2 5:5 അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട ഈ മിഷൻ യാത്രയുടെയൊക്കെ ഇടയിൽ അദ്ദേഹം ഇടയ്ക്ക് ഉപവസിച്ചിരുന്നതായിട്ട് പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ ഉപവാസം എന്തിന് എന്ന് അല്പം ചിന്തിക്കുന്നത് പ്രസക്തമാണെന്ന് കരുതുകയാണ്. എന്താണ് ഉപവാസം? ഉപവസിക്കുക എന്നാൽ കൂടെ വസിക്കുക, അടുത്തിരിക്കുക എന്നൊക്കെയാണല്ലോ അർത്ഥം. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ജീവൻ്റെ അപ്പത്തിനായും ജീവജലത്തിനായും വിശന്നും ദാഹിച്ചും കാത്തിരിക്കുന്നതാണ് ഉപവാസം. ആ കാത്തിരിപ്പാണ് പ്രധാനം, അല്ലെങ്കിൽ പ്രാർത്ഥന. ആഹാരവർജനത്തിലൂടെ ശരീരത്തെയും ധ്യാനത്തിലൂടെ മനസ്സിനെയും ആത്മാവിനെയും ദൈവത്തിൽ
ഏകാഗ്രമാക്കുന്ന പ്രക്രിയയാണ് ഉപവാസമെന്ന് നമുക്ക് പറയാം. ഒന്നുകൂടെ ഞാൻ പറയാം, ആഹാരവർജനത്തിലൂടെ ശരീരത്തെയും ധ്യാനത്തിലൂടെ മനസ്സിനെയും ആത്മാവിനെയും ദൈവത്തിൽ ഏകാഗ്രമാക്കുന്ന പ്രക്രിയയാണ് ഉപവാസം. അപ്പോൾ ഉപവാസത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയാണെന്നുള്ള കാര്യം ഓർക്കുക. സ്വയം എളിമപ്പെടുത്തി സ്വന്തം ശൂന്യാവസ്ഥയെപ്പറ്റിയുള്ള അവബോധത്തോടെയാണ് ഉപവസിക്കേണ്ടത്. അതുപോലെ തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ നമ്മൾ ഉപവസിച്ചു പ്രാർത്ഥിക്കണം. ദാനിയൽ പ്രവാചകൻ ചെയ്തതുപോലെ 9-ാം അധ്യായം, സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. സങ്കീർത്തനം 42:1-2 വാക്യങ്ങൾ. ജീവൻ്റെ അപ്പം യേശുവാണ്. ഞാനാണ് ജീവൻ്റെ അപ്പമെന്ന് യേശു പറഞ്ഞു, 6:51. അതുപോലെ ജീവജലം പരിശുദ്ധാത്മാവാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 7:39 നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ വിശന്നും ദാഹിച്ചും കാത്തിരിക്കുന്നവർ യേശുവിനെ കണ്ടെത്തും, സ്വന്തമാക്കും. അപ്പോൾ യേശുവിൻ്റെ ആത്മാവിനാൽ അവൻ പൂരിതനാകും. ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും കൊണ്ട് ആ വ്യക്തി നിറയുന്നു. സങ്കീർത്തകൻ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ, ഞാൻ അങ്ങയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ ഹൃദയം അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അതുകൊണ്ട് യഥാർത്ഥ ഉപവാസം ഒരുവനെ മ്ലാനവതനാക്കുകയല്ല, തേജസ്വിയാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഉപവാസ പ്രാർത്ഥന വലിയ ശക്തിയുള്ളതാണ്, ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അവിടെ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കിട്ടുന്നു. ആ വ്യക്തിയെപ്പറ്റിയുള്ള ദൈവഹിതം അവനറിയുന്നു. ഉദാഹരണമായിട്ട്, ഭീരുവായി യസബൽ രാജ്ഞിയിൽ നിന്നും ഒളിച്ചോടിപ്പോയ ഏലിയ പ്രവാചകൻ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തിരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക്, സ്വന്തം ജനങ്ങളുടെ ഇടയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് തിരിച്ചയക്കുന്നതും പുതിയ ദൗത്യങ്ങൾ അയക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ വാക്യത്തിൽ മോശ സ്വർണ വിഗ്രഹത്തെ ആരാധിച്ച ജനങ്ങളെ കണ്ട് രോഷാകുലനായി സീനാമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രോഷാകുലനായ മോശ കയ്യിലിരുന്ന 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകൾ വലിച്ചെറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും അനുതപിച്ച് മലയിൽ പോയി ഉപവസിച്ച് 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വീണ്ടും ആ കൽപ്പനകൾ എഴുതിക്കൊടുത്തു എന്ന് നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ ശിഷ്യഗണം ഒന്നിച്ചുകൂടിയിരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിനെയും സീലാസിനെയും വിജാതീയരോട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് മാറ്റി നിർത്തുവാൻ കർത്താവ് ആജ്ഞാപിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. അതുപോലെ ദാനിയേലിന് വെളിപാട്
കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒമ്പതാം അധ്യായത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 9:20 ഇരുപതാമത്തെ വാക്യത്തിൽ ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുകയും തൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് പാപഫലമായ ശിക്ഷയിൽ നിന്ന് ഉപവാസ പ്രാർത്ഥന മോചനം നൽകുന്നു. ഉദാഹരണമാണ് നിനിവയിലെ ജനം. മൂന്നാമതായിട്ട് ജഡത്തോട് നോ പറഞ്ഞ് ദൈവഹിതാനുസരണം ജീവിക്കുവാനുള്ള ശക്തി നമുക്ക് ഉപവാസ പ്രാർത്ഥനയിൽ കിട്ടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 9:27 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കുന്നു ഉപവാസം കൊണ്ടും ഒക്കെ. അതുപോലെ തന്നെ വിജയകരമായ സുവിശേഷ വേലയ്ക്ക് ഈ ഉപവസിച്ചുള്ള പ്രാർത്ഥന ഒത്തിരി സഹായകരമാണ്. ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, വചന ശുശ്രൂഷ നടത്തുന്നവരും മറ്റുമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് വളരെ ഫലപ്രദമായി അനുഭവപ്പെടുന്നത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും പ്രത്യേക അനുഗ്രഹങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവഹിതമനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഉപവാസ പ്രാർത്ഥനയിലൂടെ ധാരാളം അനുഗ്രഹം ദൈവം നമുക്ക് നൽകും. ഉദാഹരണമാണ് നെഹേമിയ. അവൾ പ്രവാസിയായി ബാബിലോണിലേക്ക് കൊണ്ടുപോയ നെഹേമിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കലിങ്ങനെ ഉപവസിച്ച് ദിവസങ്ങളോളം തൻ്റെ ജനത്തെപ്പറ്റി, ജെറൂസലേമിലെ അവസ്ഥയെപ്പറ്റിയൊക്കെ വേദനയോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം രാജാവിൻ്റെ അടുത്ത് ചെന്ന് ജനത്തിൻ്റെ മോചനത്തിനായി, താല്പര്യമുള്ളവർക്ക് മടങ്ങി ജെറൂസലേമിലേക്ക് പോകാനുള്ള അനുവാദത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ ആ അനുവാദം കിട്ടുന്നു. നെഹേമിയ ഒരു സംഘം ആളുകളുമായി മടങ്ങി വന്ന് ദേവാലയ ജെറൂസലേമിൻ്റെ തകർന്നുപോയ മതിലൊക്കെ പുതുക്കിപ്പണിയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എസ്ര അതുപോലെ വേറൊരു ഗ്രൂപ്പ് ആളുകളുമായി മടങ്ങി വന്ന ഒരു പുരോഹിതനാണ് എസ്ര. അദ്ദേഹവും യാത്രയിൽ യാതൊരു അപകടവും ഉണ്ടാകാതിരിക്കാനും കൊള്ളക്കാരുടെ കയ്യിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ജനം മുഴുവനും ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് യാത്ര തുടങ്ങുന്നത്. എസ്രയുടെ പുസ്തകം 8:10. അതുകൊണ്ട് അവരുടെ യാത്ര സുരക്ഷിതമായിരുന്നു, സുഗമമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഉപവാസം ശാരീരിക ആരോഗ്യത്തിനും സഹായിക്കുന്നു എന്ന് പ്രകൃതി ചികിത്സാ രീതി പഠിപ്പിക്കുന്നുണ്ട്. പ്രകൃതി ചികിത്സയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഉപവാസമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ഇതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ വളരുന്നതിന്, യേശുവിലേക്ക് വളരുന്നതിന് ഒക്കെ വളരെ സഹായകരമായിരിക്കും. ദൈവത്തിന് സ്തുതി.